ഞാൻ വരാം വരാം. ചോദിച്ചോളൂ ചോദിച്ചോ. നമ്മുടെ ബി ജെ പി വക്താവ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കേരളത്തിൻ്റെ പ്രതിനിധികൾ നൽകി അത് കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മൈക്ക് ഒന്നും കൂടി ചേർത്ത് പിടിക്കും. ഈ ഇവിടെ പാരിസ്ഥിതികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും കേരള ജനത വേണ്ടുവോളം അറിഞ്ഞിട്ടുണ്ട്. ആ അതിനെക്കുറിച്ച് ഒരു അറിവിൻ്റെ കുറവും ഇവിടെ ഇല്ല. അതിനെ ആ ഉത്കണ്ഠ വേണ്ടുവോളം ഉൾക്കൊണ്ടുകൊണ്ട് ബി ജെ പി പ്രതിനിധി ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും ഒരു ആശ്വാസമുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് ചാനലിലെ ഒരു ചെറിയൊരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് അതല്ലേ കുറേ കൂടി ശരിയെന്ന് തോന്നി. കാരണം ചേട്ടൻ ഭാവയും അനിയൻ ഭാവയുമായിട്ട് കളിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എന്ന് ഏഷ്യാനെറ്റുകാർ പറഞ്ഞപ്പോൾ ഇതിൽ കുറച്ച് കാര്യമില്ലേ എന്ന് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയി. ഓരോ പ്രാവശ്യം ഡൽഹി പോയിട്ടും വരുമ്പോൾ ഓരോ പ്രതീക്ഷകളുമായിട്ടാണ് മുഖ്യമന്ത്രി വരുന്നത്. അപ്പോൾ ഇതെന്ത് പ്രതീക്ഷ എവിടെ നിന്ന് കിട്ടിയിട്ടാണ് ഈ പ്രതീക്ഷിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നതാണ്. ആ അമൃതി വരുമ്പോൾ എന്തോ ധൈര്യം കിട്ടിയിട്ടാണല്ലോ പുള്ളിക്കാരൻ ഓടി വരുന്നത്. പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു എന്നല്ലോ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇവർ രണ്ടു ഒന്നായിട്ട് കളിക്കുകയാണോ പറയുന്നതൊക്കെ സശ്രദ്ധ അദ്ദേഹം കേട്ടു. അതുകൊണ്ട് ആശങ്കയുണ്ടെങ്കിൽ സിന്ധുമോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ട് ജനങ്ങൾക്ക്. ഒരാശങ്കയ്ക്കും അർത്ഥമില്ല. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടില്ല. കടക്കൂ പുറത്തുനിന്നുള്ള ഒരു നയം ഇതേവരെ നരേന്ദ്രമോദിജി എടുത്തിട്ടില്ല. ആര് ചെന്നാലും അദ്ദേഹം സമയം കൊടുത്ത് കാണും. മുഖ്യമന്ത്രി ഇങ്ങനെ പി ആർ തള്ളുകൾ നടത്തിക്കൊണ്ടിരിക്കുക, അത് വിശ്വസിക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല. കേന്ദ്ര റെയിൽവേ മന്ത്രി, പ്രധാനമന്ത്രി അല്ല പറയുന്നത് ഇത് സംബന്ധിച്ചു എന്ന്, കേന്ദ്ര റെയിൽവേ മന്ത്രി അംഗീകാരം കൊടുക്കണം. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടില്ലേ. ഈ ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെയുള്ള ചാനലിലല്ലേ പറഞ്ഞത് കേന്ദ്ര റെയിൽവേ മന്ത്രി ഇതിന് അനുകൂലമല്ല എന്നുള്ള വാർത്ത വന്നല്ലോ. അത് വിശ്വസിക്കുക. പ്രധാനമന്ത്രിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. കേരളത്തിൽ ഭൂമി ദൗർലഭ്യമുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് അറിയാം. ഇത് വലുതായിട്ട് ഭൂമി ഏറ്റെടുക്കേണ്ട ഒരു സ്ഥലത്ത് നടക്കേണ്ട പ്രക്രിയ, ഇതിനെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാം. ഒരു മുഖ്യമന്ത്രി കാണാൻ ചെല്ലുമ്പോൾ ആദിത്യ മര്യാദ, അതിന്റെ അപ്പുറമൊന്നും പ്രധാനമന്ത്രി കാണിക്കില്ല. അശ്വനി വൈഷ്ണവ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു.